ആവേശം. ഇതാണ് തൊണ്ടയ്ക്കുള്ള സൗണ്ട്, എല്ലാം പോയി. പക്ഷെ ഇതാണ് വലിയൊരു ജലയുദ്ധം. കണ്ടു ആരാണ് ആരാണ് ഒന്നാമതെത്തിയത്, ആരാണ് രണ്ടാമതെത്തിയത് പറയുക. അസാധ്യമാണ് നമുക്ക് അനുസരിച്ച് കാരിച്ചാൽ. കാരിച്ചാലാണോ ആരാ ജയിച്ചേ? കാരിച്ചാലാണോ? കാരിച്ചാല് ബ്യൂറോ. സംശയമാണ്, സംശയം വേണ്ട. എനിക്ക് തോന്നുന്നത്, ഞാൻ പറയുന്നു, വീയപുരം ഒരു പൊടിക്ക ഒരു മില്ലിമീറ്ററിന് മുന്നിൽ വീയപുരം ഒരു മൈക്രോ. കാരിച്ചാലിനെ അട്ടിപറിച്ചുകൊണ്ട് കണ്ണനായരോട് നേരത്തെ പറഞ്ഞിരുന്നു, ചരിത്രം പഴമയൊക്കെയാണ്. ഫോട്ടോ ഫിനിഷ്, ഫോട്ടോ ഫിനിഷ്, ഫോട്ടോ ഫിനിഷ്. പറയാ പറ്റില്ല. അതായത് 4.79 രണ്ടുപേര് പങ്കിടുന്നു, അത് ബിയപുരവും കാരിച്ചാലും. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഫോട്ടോ ഫിനിഷ്. കാരിച്ചാൽ 29.4, 29.7, 8.5 മില്ലി സെക്കൻഡ്. ഇത് 4.29, 7.85. ജലരാജാക്കന്മാരുടെ കിരീടം കാരിച്ചാലിലേക്ക് എത്തുകയാണ്. സെക്കൻഡിൽ ഒരു അംശം എന്നൊരു ഫോട്ടോ ഫിനിഷ്. എന്തൊരു മനോഹരമായ കാഴ്ചയാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഈ വള്ളംകളിയുടെ പുന്നമട കായലിന്റെ ആവേശത്തിന്റെ ആകെ ദൃശ്യം. പല വള്ളങ്ങളിൽ തുഴഞ്ഞ് കാരിച്ചാലിന് ജലരാജാവിനെ വീണ്ടും നെഹ്റു ട്രോഫിയുടെ മുത്തമിടിച്ചിരിക്കുന്നു. അതാണ് എന്തൊരു ആവേശമാണ്. 0.9 മൈക്രോ സെക്കൻഡ് അല്ല, മാക്രോ സെക്കൻഡാണ്. മാക്രോ സെക്കൻഡാ ആ കാരിച്ചാൽ. ഞാൻ പറഞ്ഞില്ലേ കാരിച്ചാൽ ജയിക്കും, ഞാൻ പറഞ്ഞില്ലേ? അതാണ് കഴിഞ്ഞ തവണ 6 മൈക്രോ സെക്കൻഡിലാണ് ബിയപുരം ജയിച്ചത്. എന്നാൽ ഇത്തവണ കാരിച്ചാൽ ജയിച്ചത് 5 മൈക്രോ സെക്കൻഡിലാണ്. ഇതൊരു മത്സരമാണ്. ചെറിയ മൈക്രോ സെക്കൻഡുകളാണെങ്കിൽ പോലും ഇതൊരു മത്സരമാണ്. ആ മത്സരത്തിൽ വിജയിക്കുന്നതാണ്, ആ മത്സരത്തിൽ വിജയിക്കുന്ന ആൾക്കാർക്കാണ് ഒന്നാം സ്ഥാനം നേടുക. ചില വള്ളങ്ങളൊക്കെ മറിയുന്ന സ്വാഭാവികമാണ്. ഭയൽ മത്സരങ്ങൾ ചെറിയ ചില വള്ളങ്ങളൊക്കെ മറിയാറുണ്ട്. പക്ഷേ കാരിച്ചാൽ വീണ്ടും 16th നെഹ്റു ട്രോഫി നേടിയിരിക്കുന്നു. തുടർച്ചയായി 5th തവണ പള്ളാത്തുരുത്തി ബോൾട്ട്. ഇതാ 5th തവണ തുടർച്ചയായി നെഹ്റു ട്രോഫി നേടിയിരിക്കുന്നു.